നമസ്കാരം. സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ സല്യൂട്ട് വിവാദമൊക്കെയാണല്ലോ ഇപ്പോൾ വിവാദമായി നിൽക്കുന്നത്. അദ്ദേഹം സല്യൂട്ട് ചോദിച്ചു വാങ്ങി എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ, ചില മുഖ്യധാര മാമാ മാധ്യമങ്ങൾ ഇത് വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ഇപ്പോൾ അത് കത്തി പടർന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേർ എതിർ രാഷ്ട്രീയ പക്ഷത്തുള്ള കെ ബി ഗണേഷ് കുമാർ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായിരുന്നു അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള സമയത്ത്, എന്നാലും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എതിർ ചേരിയിൽ നിൽക്കുന്ന ആളാണ്, എം എൽ എ ആണ്, നിരവധവണ മന്ത്രിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗമായ ഒരാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്യണം, അത് മര്യാദയാണ്. പിന്നെ ഇതിൽ പ്രോട്ടോക്കോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വാദപ്രതിവാദങ്ങളൊക്കെ നടത്താം. സുരേഷ് ഗോപി ഏത് പാർട്ടിയാണെന്നുള്ളവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപി എന്ന ആളിനെ വിടുക, നടനെ വിടുക, എല്ലാം വിടുക. സുരേഷ് ഗോപി ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരംഗമാണ്. സുരേഷ് ഗോപി ഒരു മാന്യത സല്യൂട്ട് ചോദിച്ചു വാങ്ങിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടേതല്ല കുഴപ്പം, ഇത് ചെയ്യാത്ത ആളിൻ്റെ തന്നെയാണ് കുഴപ്പം. സുരേഷ് ഗോപി ഒരു എം പിയാണ്. കേട്ടില്ലേ, യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വണ്ണം വളരെ വ്യക്തമായും കൃത്യമായിട്ടും തന്നെ അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപിയുടേതല്ല കുഴപ്പം, അത് കൊടുക്കാതിരുന്ന ഉദ്യോഗസ്ഥൻ്റെയാണ് കുഴപ്പമെന്ന്. എം പിക്ക് മാത്രമല്ല എം എൽ എക്കും കൊടുക്കണമെന്ന് ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ഗണേഷ് കുമാർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി അതിനുള്ള കാരണം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. എം എൽ എ സല്യൂട്ട് ചെയ്യണം, എം എൽ എ സല്യൂട്ട് ചെയ്യണം, എം എൽ എ സല്യൂട്ട് ചെയ്യണം, അത് മാന്യതയാണ്. അത് എം എൽ എ ചീഫ് സെക്രട്ടറി റാങ്ക് ഉണ്ടെന്ന് പറയുന്നു. 7 എം എൽ എമാർ ചേർന്നാണ് ഒരു എം പി, രാജ്യസഭ എം പിയുടെ ആരല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു പാർലമെൻറ് അംഗം, നമ്മുടെ എം പി ആയ ശ്രീ കുടിക്കും സുരേഷ്, അദ്ദേഹം 7 അസംബ്ലി മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നു. എം എൽ എ സല്യൂട്ട് ചെയ്യാൻ എം പി സല്യൂട്ട് ചെയ്യുന്ന കുഴപ്പം ചെയ്യണം, ചെയ്ത് തന്നെ വേണം. മാന്യമായി ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും എം പിയുടെ വണ്ടി കടന്നു പോകുമ്പോഴും എം പി കടന്നു വരുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ഗണേഷ് കുമാർ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ മാന്യത. ഒരുപക്ഷെ പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. ഒരു എം എൽ എക്ക് ചീഫ് സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് നിരവധി തവണ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള, ഇപ്പോഴും എം എൽ എ ആയിട്ടിരിക്കുന്ന ഗണേഷ് കുമാറാണ് പറയുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തു നിന്ന് തന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ 7 എം എൽ എക്ക് തുല്യമാണ് ഒരു എം പി. ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് സല്യൂട്ട് കൊടുക്കണോ, അതൊരു മര്യാദയോ നിർബന്ധമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ അത് കാലങ്ങളായിട്ട് നടന്നു പോകുന്ന ഒരു കീഴ്വഴക്കമാണ്. അത് ചോദിച്ചു വാങ്ങേണ്ടി വന്നു എന്ന് ഈ മാധ്യമങ്ങൾ തന്നെ ഇങ്ങനെ പടച്ചു വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കുക. ആ ഉദ്യോഗസ്ഥൻ്റെ മനോഭാവം മാത്രമാണ് കാണിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ട് വളരെ മലീമസമാക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇതിൽ സത്യത്തിൽ യാതൊരു വിവാദത്തിൻ്റെയും കാര്യമില്ല. എന്നിട്ടും ഇത് ഇത്രത്തോളം കൊണ്ട് എത്തിച്ചത് ഇവിടുത്തെ മലീമസമായിട്ടുള്ള ചില മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് തന്നെയാണ് തന്നെയാണ്, ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.